ഇതാണ് ടീച്ചർ പറഞ്ഞ മുത്തശ്ശിമാവ്. ഇലകളെല്ലാം അവിടെ ഇവിടെയായി ഉണങ്ങിത്തുടങ്ങി. പഴുത്തതും പച്ചയുമായ മാങ്ങകളുമായി അതിസുന്ദരി തന്നെ ഇന്നും മുത്തശ്ശിമാവ് നിൽക്കുന്നു.
മുത്തശ്ശി മാവിന്റെ സമീപത്തായി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരാളായ അമ്മു പറഞ്ഞു, എന്റെ അപ്പൂപ്പൻ നട്ടതാണത്രേ ഈ മാവ്. അന്ന് മുത്തശ്ശി മാവ് ഇതിനേക്കാൾ സുന്ദരിയായിരുന്നു എത്രേ. മാവ് നിറയെ പച്ച ഇലകളും പഴുത്തതും പച്ചയുമായ മാമ്പഴവും ഒപ്പം കഴിക്കുവാനായി അണ്ണാര കണ്ണനും പക്ഷികളും ഒക്കെ വന്നിരുന്നു. എന്തു രസമായിരിക്കും അല്ലേ അപ്പോൾ കാണാൻ. ദേ ഈ ചിത്രത്തിൽ നിങ്ങൾ അണ്ണാര കണ്ണനെ കാണുന്നുണ്ടോ? ഉറക്കെ പറയൂ. പക്ഷികളെ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. മാമ്പഴത്തെ കാണുന്നുണ്ടോ? പച്ചയും പഴുത്തതുമായ മാമ്പഴത്തെ കാണുന്നുണ്ടോ? എന്തു ഭംഗിയാലേ അന്ന് മുത്തശ്ശി മാവിനെ കാണുവാൻ. ദേ അമ്മു ഒന്നിങ്ങോട്ട് വരൂ. ഓ അമ്മ വിളിക്കുന്നു. നമുക്കിനി കളി നാളെ ആയാലോ? ഇന്നേക്ക് കളി മതിയാക്കി പോവാം കൂട്ടുകാരെ, മുത്തശ്ശി മാവ് പറയുന്നു. അമ്മുക്കുട്ടി എന്റെ ആദ്യകാലം പറഞ്ഞു തന്നു. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്ന് എനിക്ക് വയസ്സായി. എന്റെ ഇലകളെല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും എന്നെ കാണുവാൻ ഇന്നും അണ്ണരക്കണ്ണനും പക്ഷികളും ഒക്കെ വരാറുണ്ട്. കഥ എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായല്ലേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ ടീച്ചർ പറഞ്ഞു തന്നത് കഥയിലൂടെ? മുത്തശ്ശി മാവിനെ പരിചയപ്പെടുത്തി തന്നു അല്ലേ. മാവിനെന്താ ഉള്ളത്? പച്ചയും പഴുത്തതുമായ മാമ്പഴം പറഞ്ഞു തന്നു അല്ലേ. പിന്നെയോ മാമ്പഴത്തിന്റെ നിറം എന്തായിരുന്നു? പച്ച നിറത്തിലുള്ള മാമ്പഴം ഉണ്ട്, പിന്നെയോ മഞ്ഞ നിറത്തിലുള്ള പഴുത്ത മാമ്പഴം ഉണ്ട് അല്ലേ. അതും പറഞ്ഞു തന്നിരുന്നു കഥയില്. പിന്നെയോ മാമ്പഴം കഴിക്കാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നില്ലേ? ആരൊക്കെയാത്? മിടുക്കന്മാര്, അണ്ണാൻ, പിന്നെയോ കുഞ്ഞിക്കിളി അല്ലേ, പക്ഷികളും പിന്നെ അണ്ണാനല്ലേ. പിന്നെയോ കളിക്കാൻ കുറെ ആൾക്കാര് വരാറുണ്ട്, ആരൊക്കെയാ? ചേട്ടനും ചേച്ചിയും മനുജനും അല്ലേ. അപ്പൊ ഇത്രയും ആൾക്കാരെയും കൂടി കഥയിലൂടെ ടീച്ചർ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലേ. അതെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ദേ ഒരു പ്രവർത്തനം. എന്താ ഇത്? മാമ്പഴത്തിന്റെ ഔട്ട്ലൈൻ അല്ലേ ഈ ചിത്രത്തില്. നിങ്ങൾ എന്ത് ചെയ്യണം? മഞ്ഞ നിറം കൊടുക്കണം, പിന്നെയോ മിടുക്കന്മാര് പച്ച നിറം കൊടുക്കണം. എന്നിട്ടേ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ക്രയോൺ ഉപയോഗിച്ചിട്ട് നിറം നൽകി. നല്ല രീതിയിൽ നിറം നൽകണേ, മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണേ. മറക്കുമോ? ഇല്ലല്ലേ. മിടുക്കന്മാരായിട്ട് ചെയ്തിട്ട് അയച്ചു തരൂല്ലേ. അപ്പൊ ഇന്നേക്ക് വിടാം. ഇനി പുതിയ ക്ലാസ്സുമായി, പുതിയ കാര്യവുമായി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ.